പുതുദിനം തിരുസന്നിധിയിൽ എന്ന പ്രാർത്ഥനാവേളയിലേക്ക് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രാജു തോമസ് അച്ചൻ. കാടിനു സമീപം മേയാനിറങ്ങിയതായിരുന്നു പശു. ഒരു സിംഹം തന്നെ പിന്തുടരുന്നുണ്ടെന്ന് അതിന് മനസ്സിലായി. പശു ഓടാൻ തുടങ്ങി. സിംഹം പുറകെയുണ്ട്. പശു അടുത്തുള്ള ചതുപ്പിലേക്ക് ചാടുകയാണ്. സിംഹവും പശുവിനെ പിടിക്കുവാൻ പുറകെ ചാടി. രണ്ടുപേരും ചെളിയിൽ പുതഞ്ഞു. പശുവിന് രക്ഷപ്പെടാനോ സിംഹത്തിന് പശുവിന്റെ അടുത്തെത്താനോ കഴിഞ്ഞില്ല. നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ സിംഹം ഓരോ തവണ കാലുയർത്തുമ്പോഴും കൂടുതൽ പുതയുകയാണ്. പശു ചോദിച്ചു, നിനക്ക് യജമാനനുണ്ടോ? സിംഹം പറഞ്ഞു, എനിക്ക് യജമാനനില്ല, ഞാൻ തന്നെയാണ് യജമാനൻ. ഞാനാണ് രാജാവ്. എനിക്ക് യജമാനന്റെ ആവശ്യമില്ല. പശു പറഞ്ഞു, എന്റെ യജമാനൻ എന്നെ രക്ഷിക്കും. കുറച്ചു കഴിഞ്ഞപ്പോൾ ഉടമസ്ഥനെത്തി പശുവിനെ കയറ്റിക്കൊണ്ടുപോയി. സിംഹം താമസിയാതെ ചതുപ്പിൽ താണുപോകുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ ഒരു യജമാനനുണ്ടാകണം. ആ യജമാനൻ നമ്മുടെ ക്രിസ്തുവായിരിക്കണം. വഴികാട്ടുകയും വഴിവിളക്കാകുകയും വഴിതെറ്റിയാൽ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു ഗുരു. അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അനുഗ്രഹമാണ്. തനിച്ചു ചെയ്യാൻ കഴിയുമെന്നത് ആത്മവിശ്വാസമാണെന്നാൽ തനിച്ചു ചെയ്യാൻ കഴിയുമെന്നത് അഹംഭാവം കൂടെയാണ്. ഉള്ളിൽ വല്ലാത്ത അഹംബോധമുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് യജമാനൻ എന്നുള്ള ചിന്ത ഉണ്ടാകും. അവിടെയാണ് നാശത്തിൻ്റെ തുടക്കം. മറ്റുള്ളവരുടെ മാർഗനിർദ്ദേശം അവർ സ്വീകരിക്കില്ല എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. ആരെങ്കിലും ഉപദേശമോ നന്മയോ നൽകുവാൻ തുനിഞ്ഞാൽ തന്നെ അത് അംഗീകരിക്കുവാനും തയ്യാറാകുകയില്ല. ഒരു ഗുരുവോ സഹായകനോ ഉണ്ട് എന്നതിൻ്റെ അർത്ഥം ഓരോരുത്തരും ബലഹീനനാണ് എന്നല്ല. ഏതു നിമിഷവും സംഭവിക്കാവുന്ന ആപത്തിൽ അവരുടെ സാന്നിധ്യം അധിക ബലം നൽകും എന്നുള്ളതാണ്. തീർത്തും നിസ്സഹായനായിത്തീരുന്ന സമയത്ത് ഒരാൾ കരകയറ്റുമെന്ന വിശ്വാസത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രതീക്ഷയും ഊർജവും വർണ്ണനാതീതമാണ്. കാത്തിരിക്കുവാൻ ആരാരുമില്ലാത്തവർക്കും പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്തവർക്കും എപ്പോഴും ഒരു യജമാനനുണ്ടാകണം. യജമാനനില്ല എങ്കിൽ നിലയില്ല കലയും കയങ്ങളിലേക്ക് നാം തനിയെ താണുപോകും. വിധേയപ്പെടാനും എളിമപ്പെടാനും മനസ്സുള്ളവർ ഒരിക്കലും അനാഥമാകുകയില്ല. അവർക്ക് വേണ്ടി എപ്പോഴും ഒരു യജമാനൻ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യജമാനൻ ആരാണ്? ആദ്യമേ സൂചിപ്പിച്ചതുപോലെ അത് നമ്മുടെ യജമാനൻ ക്രിസ്തുവാണ്. ആ യജമാനൻ വഴികാട്ടുക മാത്രമല്ല, അവൻ വഴിവിളക്ക് കൂടെയാണ്. ആപത്തുകളുടെ മധ്യത്തിൽ നമ്മെ കരകയറ്റുന്ന യജമാനൻ കൂടെയാണ് ആ യജമാനൻ ക്രിസ്തു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറയുന്നു, ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ നൽകുന്നു എന്നാണ്. നല്ല ഇടയനായ ക്രിസ്തുവിനെ നമുക്ക് യജമാനനായി സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ ധൈര്യത്തോടെ മുന്നേറാം. ദൈവം അതിന് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് തിരുവോണമാണ്. തിരുവോണം എന്ന പുരാണ കഥയിൽ അടങ്ങിയിരിക്കുന്ന സംഭവങ്ങളെയോ കഥാപാത്രങ്ങളെയോ മാറ്റി നിർത്തിയാൽ അതിലടങ്ങിയിരിക്കുന്ന സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശത്തെ, സന്തോഷത്തിൻ്റെയും സന്ദേശത്തെ നമുക്ക് സ്വീകരിപ്പാനാകണം. അതാണ് നമ്മുടെ സാമൂഹിക ബോധം എന്ന് ഇതിനോട് ചേർത്ത് പറയട്ടെ. എല്ലാവർക്കും ഓണാശംസകൾ നേരുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഒരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് തന്നതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ ദിനം ഞങ്ങൾക്ക് നൽകിയല്ലോ, അങ്ങേക്ക് മഹത്വം, സ്തോത്രം. അനേകം ആളുകൾ മൺമറഞ്ഞുപോയി ലോകത്തിൽ. ഒരു നല്ല പ്രഭാതം കൂടെ തന്നനുഗ്രഹിച്ചിരിക്കുന്നതിനായി, ഒരു സുന്ദര ദിനം കൂടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവായ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.